സിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പന്തപ്ലാവ്. പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വിശദമായി. ഇളമ്പൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇളമ്പൽ ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും പൂർവ്വ അധ്യാപക കൂട്ടായ്മയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വിജയൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂള് സ്ഥാപിതമായ ശേഷം 106 വർഷമാവും ഇവിടെ പഠിക്കുന്നു. വിളക്കുടിയിൽ 170 ആ സ്കൂള് വലിയ പുരോഗതിയാണ്. ആദ്യമായി നമ്മുടെ സ്കൂളുകളിൽ ബസ് അനുവദിച്ചപ്പോൾ ആദ്യം MLA ആ സ്കൂളിലാണ് ബസ് അനുവദിച്ചത്. പിന്നെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ MLA ഞങ്ങൾ നേരിട്ട് കണ്ടു. പുതിയ സംസ്ഥാന സർക്കാരിന്റെ നയം വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ്. അത് ഐടി സ്കൂളായി പണി ആരംഭിച്ചു. 1.5 കോടി രൂപയ്ക്കോളം ഐടി സ്കൂളായി മാറുകയാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ അധ്യാപക കൂട്ടായ പ്രവർത്തനവും PTയും ഗ്രാമപഞ്ചായത്തും ഒരു വലിയ നേതൃത്വം കൊടുക്കുന്നതുകൊണ്ടാണ് പൊതുമേഖലാ സ്കൂളുകൾ പ്രൈവറ്റ് മേഖലയിൽ നിന്നൊക്കെ ഏറ്റവും മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചു. കുറച്ച് 2-3 വർഷം മുമ്പ് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും വിടുതൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും ടോക്കസിലും റോസൂലെ പോലുള്ള പ്രൈവറ്റ് മേഖലയിൽ കോട്ടോട്ട സ്കൂളിൽ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടണം, നല്ല കൂട്ടുമൊക്കെ ഇട്ട് നല്ല ബസ്സിലൊക്കെ പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അവിടുത്തെ ഇവിടുത്തെ പഠനമായി വിലയിരുത്തുമ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾ ടോക്കച്ചിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ ആദ്യം ആ കുഞ്ഞിന്റെ കഴിവാണ് പരിശോധിക്കുന്നത്. അങ്ങനെ കഴിവുള്ള കുഞ്ഞുങ്ങളെ മാത്രമാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ SSC എല്ലാം കഴിയുമ്പോൾ ടോപ്പ് മാർക്ക് വേണം, അങ്ങനെയുള്ള മതി, അല്ലാത്തൊരു വേണ്ട. PTA പ്രസിഡന്റ് മാക്കുളം സുനിൽകുമാർ അധ്യക്ഷനായി. ഹെഡ് മാസ്റ്റർ എം ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. അതെല്ലാം സമയോചിതമായി തന്നെ പ്രാവർത്തികമാകുകയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ വിദ്യാലയത്തിന് നല്ല ഒരു ഭക്ഷണശാല, ആരോഗ്യകരമായ ആഹാരം വെച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഭക്ഷണശാല ഈ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കരിവതിച്ച കിച്ചൺ ഷെഡ്, അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ. ആ എതിർഭാഗത്ത് കാണുന്ന ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് നമുക്കൊരു സെമി പെർമനന്റ് സംവിധാനം ഉടൻ പഞ്ചായത്തിന്റെ കെയർ ഓഫിൽ നമുക്ക് നടപ്പിലാക്കി തരാൻ പോവുകയാണ്. അതുപോലെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഹൈടെക് വിദ്യാലയമോ അന്താ വിവരങ്ങൾ വിരത്തുമ്പിൽ എത്തുന്ന കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് സംവിധാനം, കുട്ടികളുടെ പഠനോപകരണങ്ങൾ വയ്ക്കാനുള്ള ഷെൽഫുകൾ സി വരെയുള്ള സംവിധാനം നടപ്പിലാകും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കിട്ടുന്നതിലധികമായുള്ള പഠിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകാൻ പോകുകയാണ്.
പഠന പ്രവർത്തനങ്ങളിൽ പൊതുവിദ്യാലയങ്ങളെ വലിയ ഇതാ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ വരെ നമുക്ക് പഠനം കൂടി ഇന്നത്തെ ഈ ചടങ്ങിൽ നടത്തി വളരെ ഗൗരവമായി നമ്മൾ കാണുന്നു ഉള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മുടെ എല്ലാ നമ്മുടെ സ്കൂളുകളിലെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാണ് നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് അവർക്ക് വളർന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ യു പി ക്ലാസ്സുകളിലേക്കുള്ള കുട്ടികൾക്ക് നിർമ്മാണ ശില്പശാല ജില്ലയിലെ ഏറ്റവും അപ്പോൾ അവർക്ക് വേണ്ടുന്ന പഠന ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലൂടെ കുട്ടികൾ കരഗ്രസ്തമാ പിന്നീട് അവർക്ക് കൂടുതൽ കൂടുതൽ ഗവേഷണത്തിലേക്കുള്ള താല്പര്യം കുട്ടികൾക്ക് വർദ്ധിക്കും പി സുജ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ ആശാ ബിജു രക്ഷാകർത്തൃ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അത് ഏറ്റവും ഭംഗിയായി നമ്മൾ വിജയത്തിലേക്ക് കൊണ്ടുവന്നു തീർച്ചയായും ഈ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് ഗംഭീരമായി തന്നെ ഈ 106 വാർഷികം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് 106 വർഷക്കാലം സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ അതിനുണ്ടായ ഗുണമേന്മകളെല്ലാം ഇവിടെ റിപ്പോർട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ നമ്മുടെ പുതിയ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി എല്ലാ പൊതുവിദ്യാലയങ്ങളും മികവിന്റെ കേന്ദ്ര നമ്മുടെ അധ്യയന വർഷം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കുട്ടികളൊക്കെ തന്നെ അവർക്ക് പിടിച്ച താങ്ങാമതിലപ്പുറമായി വിദ്യാഭ്യാസം നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഈ രണ്ട് മാസക്കാലം നേരത്തെ എസ് എസ് സൂചിപ്പിച്ചതുപോലെയാണ് എനിക്ക് എതിരഭിപ്രായം ഈ രണ്ട് മാസക്കാലം അവർക്ക് കളിക്കുവാനും ഉല്ലസിക്കുവാനുമൊക്കെയുള്ള സമയം വിട്ടുകൊടുക്കണമെന്നാണ് എനിക്ക് പറയാം കാരണം ഒരു ദിവസത്തെ 8 മണിക്കൂറിൽ 6 മണിക്കൂറും കുട്ടികൾ പഠനം സ്വാഭാവികമായിട്ടും ഒരു വർഷത്തിൽ കിട്ടുന്ന 2 മാസക്കാലം അവർക്ക് കളിക്കുവാനും ചിരിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള സമയമാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എൻ്റെ കുറച്ചുനാളിലും ഞങ്ങൾ പ്രസിഡന്റ് നമ്മളൊക്കെ കുറ്റിനാളിലൊക്കെ അത് കളിക്കുന്നതിന് ഒരുപാട് കുട്ടികളുടെ സ്ഥലങ്ങളുണ്ടായിരുന്നു കുളമുണ്ടായിരുന്നു കുളത്തിൽ ചാടി നമുക്ക് നീന്തൽ പഠിക്കാം കപ്പ വാങ്ങി എറിഞ്ഞിട്ട് നാഗപത്ത് പറിക്കാം അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ സ്ഥലം വയലിൽ പോയി പിന്നെ കുട്ടികൾ കളിക്കാം അങ്ങനെയൊക്കെയുള്ള സമയമുണ്ടായിരുന്നു ആ സമയം മാറി ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഏതാ എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിൽ ചെന്നാലും രക്ഷകർത്താക്കളുടെ മൊബൈൽ എടുത്ത് അതിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് പിന്നെ ആരോഗ്യമേഖല ഈ വിദ്യാഭ്യാസ മേഖലയിലും തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിലെ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് വളരെ സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചു ഇവിടെ ഇപ്പൊ ഉദ്ഘാടനം ചെയ്ത ഒരു കാര്യമുണ്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഒരു പാഠപുസ്തകം അടുത്ത വർഷത്തെ അധ്യയന വർഷത്തെ ഒരു കുട്ടിക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത് നിങ്ങളറിയാം 4 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വിദ്യാർത്ഥികൾ പാഠപുസ്തകം കിട്ടുന്നതിന് വേണ്ടി സമരം ചെയ്ത് പോലീസിന്റെ ലാത്തി അടിയേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികൾ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിൽ പ്രൊഫസർ മുണ്ടശ്ശേരിക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇന്ന് ഏറ്റവും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പൊതുവിദ്യാഭ്യാസ രംഗം ഏറ്റവും നല്ല മികച്ച രീതിയിൽ പോകുന്നതും ഇന്ന് കേരളത്തിൽ ഹോസ്പിറ്റലുകളും വിദ്യാഭ്യാസ രംഗവും നല്ല രീതിയിലാണ് പ്രവർത്തനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഈ വർഷത്തെ ഈ വരുന്ന വർഷത്തെ അധ്യയന വർഷത്തെ പാഠപുസ്തകം തന്നെ വിതരണം ചെയ്യാൻ കഴിഞ്ഞത് ഏറ്റവും ആണെങ്കിലും ഒരു വാക്ക് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം നമ്മുടെ ഈ കുട്ടികൾ ഈ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന ഇത്രയും വിദ്യാർത്ഥികൾ ഈ എളമ്പൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ സ്വഭാവ രൂപീകരണവും അവരുടെ സമൂഹത്തിലുള്ള ആ അവരുടെ പ്രവർത്തനവും എങ്ങനെയായിരിക്കണമെന്നും എല്ലാ തരത്തിലും അത് മിക്കവരായ ഒരു ലക്ഷം രൂപയുടെ പലരും ചെയ്തിരിക്കുന്നത്
അപ്പോൾ ഇതിലെ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ സ്കൂളിലെ സത്യമായി ബന്ധപ്പെട്ട ആളുകൾ ഇനിയും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ താല്പര്യമുണ്ടോ അത് സഹകരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നു പറയാം. പിന്നെന്ന് ഇത് ഈ വർഷത്തെ വാർഷികം പൂർവ്വ വിദ്യാർത്ഥികളുടെ സമ്മേളനത്തോടുകൂടി നടത്താൻ ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അത് നടക്കാതെ പോലെ ഈ ഇലക്ഷൻ കൊണ്ടുപോലും ഞങ്ങൾക്കും സമയക്കുറവായി. പാഠപുസ്തക വിതരണ ഉദ്ഘാടനം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനീഷ് സുരേഷ് നിർവഹിച്ചു. ജെ സജീവ്, എ സജീദ്, പി ശ്രീദേവി അമ്മ, ആർ അജികും, തുളസീധരൻ, ബാലചന്ദ്രൻ പിള്ള, തുഷാര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഇളമ്പൽ. കൗമാരപ്രായക്കാർക്കായി സപ്തദിന ശില്പശാല സംഘടിപ്പിക്കും. ഏപ്രിൽ 1 മുതൽ 7 വരെയാണ് ശില്പശാല. പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ പുത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം അക്കാദമിയുടെ നേതൃത്വത്തിൽ കൗമാരപ്രായക്കാർക്കായി സപ്തദിന ശില്പശാല സംഘടിപ്പിക്കും. ഏപ്രിൽ 1 മുതൽ 7 വരെ പുത്തൂർ ഗാന്ധിഭവൻ സ്റ്റഡി സെന്ററിൽ നടക്കുന്ന ജ്യോതിർഗമയ ശില്പശാലയിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, ചർച്ചകൾ, വ്യക്തിത്വ വികസന പരിശീലനം, യോഗ തുടങ്ങിയവയിൽ വിദഗ്ധർ ക്ലാസുകൾ നയിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 13 മുതൽ 19 വയസ്സ് വരെ ആണെങ്കിലും ഏർലി പുബർട്ടി, അതായത് കുട്ടികളുടെ വളർച്ച വളരെ മുന്നേ ആയതുകൊണ്ട് നമ്മുടെ 12 മുതൽ ആ ക്ലാസ് ആരംഭിക്കുകയാണ്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ നമ്മുടെ 10 പില്ലർ ഗ്രൂപ്പ്സ് ആണ് ഈ ക്ലാസ്സിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 പേരുടെ 10 പില്ലർ ഗ്രൂപ്പ്സ്. ആ 10 പില്ലർ ഗ്രൂപ്പില് ഒരു ഗ്രൂപ്പ് ലീഡർ ഉണ്ടാകും, അതായത് 12-18 വയസ്സിനിടയിലുള്ള 4 കുട്ടികൾ ആ ഗ്രൂപ്പിൽ ഉണ്ടാകും. അപ്പം പുറത്തു നിന്ന് ഒരു ഗ്രൂപ്പ് മാനേജറും അവരെ അസിസ്റ്റ് ചെയ്യാനുണ്ടാവും. അങ്ങനെ 40 കുട്ടികളെയാണ് നമ്മൾ ഈ കോഴ്സിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തുടക്ക ദിവസം തന്നെ നമ്മുടെ കുട്ടികളിലെ അച്ചടക്ക ബോധം, ശുചിത്വ ബോധം ഒക്കെ ഉണ്ടാകാനായി കേരളത്തിൽ മാത്രമല്ല അന്തർദേശീയ നിലവാരമുള്ള പുറത്തുപോയി ക്ലാസ് എടുക്കുന്ന ഡോക്ടർ ലിസി ഷാജഹാൻ എന്ന മെന്റലിസ്റ്റും സൈക്കോളജിസ്റ്റുമാണ് 1-ാം ദിവസം നമുക്ക് ക്ലാസ് എടുക്കുന്ന ക്ലാസ്. ഡിസിപ്ലിൻ ആൻഡ് ടൈം മാനേജ്മെന്റ് എന്നാണ് ആ സെഷൻ ഇട്ടിരിക്കുന്നത്. 2-ാം ദിവസം നമ്മൾ കൊടുത്തിരിക്കുന്നത് അഡോളസന്റ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ്, ഗവൺമെന്റിന്റെ മൈനോറിറ്റി വെൽഫെയറിന്റെ ചുമതലയുള്ള സൈക്കോളജിസ്റ്റ് ആയ, പ്രത്യേകിച്ചും പ്രീ മാരിറ്റൽ കൗൺസിലർ കൂടിയായ ഹയർ സെക്കൻഡറി അധ്യാപകൻ, റിട്ടയർ ചെയ്ത ഹയർ സെക്കൻഡറി അധ്യാപകൻ പ്രിൻസിപ്പൽ PSM ബഷീർ സാറാണ് ആ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്.
മൂന്നാം ദിവസം ഇന്റലിജൻസ് കോഷ്യന്റ് വൈസ് ഇമോഷണൽ കോഷ്യന്റ് വൈകാരികമായ ബുദ്ധിപരമായ രണ്ട് തലവും എങ്ങനെയാണ് ഒരു കുട്ടിയിൽ ഐക്യു ബ്രെയിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ ആണ് ഒരേപോലെ കൊണ്ടുപോകേണ്ടതെന്ന ആവശ്യകതയും അവരിൽ ആ സർഗാത്മകത വളർത്തിയെടുത്ത് ബുദ്ധിപരമായ കഴിവ് ഒരേപോലെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാനായ മിസ്സിസ് ജയശ്രീ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മൾ പ്രഗത്ഭമതികളെ മാത്രമേ ഇവിടെ ഈ ഒരു സെഷനിൽ ക്ഷണിച്ചിട്ടുള്ളൂ. അഞ്ചാം ദിവസം കുട്ടികളിലെ പ്രാർത്ഥനയുടെ പവർത്തുള്ള അനുകുമാർ നായർ, അദ്ദേഹം ഈ സൈക്കോളജിസ്റ്റ് മാത്രമല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പം കുട്ടികളിൽ 17-18 വയസ്സായി കഴിയുമ്പോഴേക്കും അവർ ഒരു ഷിഫ്റ്റാണ് പഠനത്തിന്. അത് ഏത് തരത്തിൽ എങ്ങനെ പഠിക്കണം, ഏത് തരത്തിൽ തിരിഞ്ഞു പഠിക്കണം എന്ന് അവർക്ക് ദിശാബോധം കൊടുക്കാൻ ഗോൾ സെറ്റിംഗ് ആൻഡ് മോട്ടിവേഷൻ എന്ന ഒരു സെമിനാറാണ് അദ്ദേഹം എടുക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്നിരുന്നാലും മൂന്ന് വ്യക്തികളെ നമ്മൾ ആദരിച്ചുകൊണ്ടാണ് അത് നിർവഹിക്കുന്നത്. ഒന്ന്, മാധ്യമ പ്രവർത്തനത്തിൽ തന്റേതായ വേറിട്ട വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രദേശവാസിയായ സർവാദരണീയനായ ശ്രീ കോട്ടാത്തല ശ്രീകുമാർ, അവർക്ക് നമ്മൾ നൽകുന്നു. രണ്ട്, ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആർപി പുത്തൂരിൽ തമകൻ KPSC ലീലാകൃഷ്ണൻ എന്ന പ്രഗത്ഭനായ അഭിനയ മികവിൻ്റെ പാഠം തെളിയിച്ച KPSC ലീലാകൃഷ്ണൻ അഭിനയ മികവിന് നമ്മൾ പ്രതിഭാ പുരസ്കാരം സമ്മാനിക്കുന്നു. മൂന്നാമത്, ഒരു പക്ഷേ പലർക്കും ഇവിടെ അറിയാൻ ഇടയില്ലാത്ത ഒരു യുവ പ്രതിഭയാണ്. മൂന്ന് പ്രാവശ്യം അദ്ദേഹം കുട്ടി കർഷകനായി ഗവൺമെന്റിന്റെ അവാർഡ് വാങ്ങി. കഥകളിയിലെ തുടർച്ചയായി 5 പ്രാവശ്യം യൂണിവേഴ്സിറ്റി തലത്തിൽ അദ്ദേഹം ഫസ്റ്റ് വാങ്ങി. നല്ല അഭിനേതാവായിട്ട് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി തലത്തിൽ തിരഞ്ഞെടുത്തു. നല്ല പാചക വൈദഗ്ധ്യമുള്ള കുട്ടിയായിട്ടും തിരഞ്ഞെടുത്ത ഇപ്പോൾ ആയുർവേദ കോളേജിൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായ ശ്രീ പ്രഭു പ്രകാശന്, അങ്ങനെ മൂന്ന് പേർക്ക് വ്യത്യസ്ത മേഖലകളിലായിട്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രതിഭാ പുരസ്കാരം സമ്മാനിക്കുന്നത് നടത്തുന്നുണ്ട്. അക്കാദമി ഏർപ്പെടുത്തിയ ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രതിഭാ പുരസ്കാരം മാധ്യമപ്രവർത്തകൻ കോട്ടാത്തല ശ്രീകുമാറിനും കലാമേഖലയിലെ സംഭാവനകൾക്ക് KPSC ലീലാകൃഷ്ണൻ, കഥകളി കലാകാരൻ പ്രഭുകുമാറിനും ഗാന്ധി സെക്രട്ടറി പുനലൂർ സോമരാജൻ സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പിന് 1 April തുടക്കമാവും. 30 ക്യാമ്പ് സമാപിക്കും. കൊല്ലം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെയും പ്രതിഭ ക്രിക്കറ്റ് അക്കാദമിയുടെയും നേതൃത്വത്തിൽ സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് 1 April 30 നടക്കും. കേരള സീനിയർ വുമൺസ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ജീൻസി ജോർജ്, മറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ്, ട്രെയിനേഴ്സ്, ന്യൂ ട്രെയിനേഴ്സ്, ഇങ്ങനെ പല മേഖലകളിൽപ്പെട്ട ആൾക്കാരും ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. 1 April രാവിലെ  9 തൃക്കണമംഗൽ FKVVHS സ്കൂളിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനം. 30 നമ്മൾ രാവിലെയും വൈകിട്ടുമായി 3 batches നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ചൂടും മറ്റു കാര്യങ്ങളും കാരണം രാവിലെ 7 to 9, 9 to 11 രണ്ട് ബാച്ച്, വൈകിട്ട് 3:30 to 5:30 അങ്ങനെ 3 batches നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 17 താഴെയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 19 താഴെയുമുള്ള കുട്ടികൾക്കാണ് നമ്മൾ ക്യാമ്പ് നൽകുന്നത്. ഈ ക്യാമ്പ് നേതൃത്വം നൽകുന്നത് കേരളത്തിന്റെ നിങ്ങൾക്കറിയാം മുൻ രഞ്ജി താരം ശ്രീ വി എ ജഗദീഷാണ് ക്യാമ്പ് നയിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കോച്ചസ് ഉണ്ടായിരിക്കുന്നതാണ്. ക്യാമ്പിൻ്റെ ഇടയിൽ മറ്റ് കേരളത്തിലെ പ്രമുഖ താരങ്ങൾ നമ്മുടെ ക്യാമ്പ് വിസിറ്റ് ചെയ്യുകയും അവർ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള എക്സ്പോഷറിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും അവർ പറഞ്ഞു കൊടുക്കുന്നു. പല ക്ലാസ്സസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതുമാണ്. നമ്മൾ മെയിനായിട്ടും ഈ സമ്മർ ക്യാമ്പുകൾ ഉദ്ദേശിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന വിദഗ്ധമായ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ ക്യാമ്പിൽ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഫർദറായിട്ട് ഇതിന് കണ്ടിന്യൂഷൻ എന്നുള്ളത് എല്ലാ ശനിയും നേരം ഞങ്ങൾ ഈ സെൻറ്ററിൽ വെച്ച് നമ്മൾ അവർക്ക് കോച്ചിങ്ങിനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതും കൊടുക്കുന്നതുമാണ്.
തൃക്കണമംഗല SKVV HSS-ലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കായിക കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളെ കണ്ടെത്തുകയാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത്. കേരള രഞ്ജി ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി ക്യാമ്പിൽ പങ്കെടുക്കും. മുൻ ക്യാപ്റ്റൻ VA ജഗദീഷ്, ജിൻസി ജോർജ് എന്നിവരും ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാലിയക്കര എസ്റ്റേറ്റ് ആശുപത്രിയിൽ വെച്ച ക്യാൻസർ ബോധവൽക്കരണവും ഓറൽ ക്യാൻസർ നിർണയ ക്യാമ്പും നടന്നു. ജീവനം ക്യാൻസർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിജു തുണ്ടിൽ അധ്യക്ഷത വഹിച്ചു. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട ഡോക്ടർ ഷാഹിർ ഷാ ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ സംബന്ധമായ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സംശയാസ്പദം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആദ്യമായിട്ടായിരിക്കും ഡോക്ടർ തുറന്നു കാണുന്നത്. ഈ ആശുപത്രി വളരെ നേരത്തെ തന്നെ അറിയാവുന്നതാണ്. പല പേരും പെരുമയും കേട്ട ഒരു ആശുപത്രി സ്വന്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ മീറ്റിക്കുള്ളത്. ഞാൻ ഇവിടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുമുണ്ട്. പക്ഷെ അത് ഓരോ ക്യാൻസറിന്റെ തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും ഒക്കെ ആദ്യമായിട്ട് കാണാൻ ഒരു അവസരം കിട്ടും. പക്ഷെ ആദ്യമായിട്ട് കാണാൻ ഒരു അവസരം ലഭിച്ച ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.